ആളുകളെല്ലാം എല്ലാം കണ്ടു, എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ആ ബസ്സിന് കുറുകെ കാറ് കൊണ്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ കാറ് ബസ്സിന് കുറുകെ കൊണ്ടിട്ടതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം പുറത്ത് വന്നതല്ലേ അപ്പി? പിന്നെ എന്തിന് ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയണം? നമസ്കാരം, ന്യൂസ് ഗ്ലോബ് TVയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തിനടേ അപ്പി അങ്ങ് തിരുവനന്തപുരത്താണെന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ആ മേയർ കൊച്ചും ഭർത്താവ് MLA കൂടെ കുറെ കണവണ കാര്യങ്ങളൊക്കെ കാണിച്ച് ആരും അറിഞ്ഞില്ലല്ലേ? ഇതൊക്കെ ഒന്ന് കാണണ്ടേ? എങ്കില്ലേ CPMന്റെ തനിമുഖം പുറത്തു വരുള്ളൂ. ഇപ്പോ ഗണേഷ് കുമാർ MLAക്കും ഭയമാണ് എന്നാണ് പറയുന്നത്. ഗണേഷ് കുമാർ MLA പറയുന്നത് അന്വേഷണം നടക്കുന്നു, അത് വരട്ടെ. അതിനിടയ്ക്ക് പോലീസ് പത്രക്കാരെയൊക്കെ കൂട്ടി നേരെ അവിടെ ചെന്നപ്പോൾ ബസ്സിനകത്തുള്ള ആ CCTV മെമ്മറി കാർഡും കാണാനില്ല. മെമ്മറി കാർഡ് കാണാനില്ലാത്ത കഥ കേരള പോലീസിനും കോടതിക്കും ഒക്കെ കുറെ നാളായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥകളാണ്. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. ഇത് കിട്ടും എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവർ മണ്ടന്മാരാണെന്ന് മാത്രം കരുതിയാൽ മതി. എത്ര ഫോറൻസിക് റിപ്പോർട്ട് എടുത്താലും എത്ര വിരലടയാള വിദഗ്ധർ വന്നാലും അത് കിട്ടാൻ വലിയ പാടാ. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയപ്പോൾ 10 മണിക്കൂറിനുള്ളിൽ അങ്ങ് കർണാടകയിൽ പോയി പ്രതിയെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് ഇവിടുത്തെ ചില കാര്യങ്ങൾ കണ്ടാൽ മിണ്ടാട്ടമില്ല, ഇല്ലെങ്കിൽ അറിഞ്ഞ പാവം പോലും നടിക്കില്ല. അപ്പോ നമ്മുടെ ആ പെങ്ങളൂട്ടി മേയർ ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ അപ്പി, ആ അപ്പിക്കാണ് കുഴപ്പം. കാറിനകത്ത് വന്നപ്പോൾ ഒരു പാവപ്പെട്ട ഡ്രൈവർ ആ ബസ് കൊണ്ടുപോയപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അയാൾക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ സ്ഥലം കിട്ടിയില്ല. അപ്പോഴേക്കും ഓടിച്ചതിന് മുമ്പിൽ കൊണ്ട് കയറ്റി ഇറങ്ങി വന്ന് ഷോ കാണിച്ചു. ബസ്സിനകത്ത് കയറിപ്പോയി ആര്? സച്ചിൻ MLA. ബസ്സിനകത്ത് കയറി ചെന്നപ്പോഴാണ് അടുത്ത കാര്യം അറിയുന്നത്. അവിടെ ചെന്നപ്പോ ആളുകളെ മുഴുവൻ ഇറക്കി വിട്ടു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെ മുഴുവൻ അവിടെ വഴിയിൽ ഇറക്കി വിടുകയാണ്. ഈ MLAയുടെ കുടുംബ സ്വത്താണല്ലോ ഈ KSRTC, അതുകൊണ്ടാണല്ലോ ആൾക്കാരെ ഇറക്കി വിട്ടെ. എന്നാൽ ഈ ഇറങ്ങിപ്പോയ ഒറ്റ ഒരുത്തന് പോലും പ്രതികരിക്കാനുള്ള കഴിവ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ഒരാളെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ അന്ന് സംഗതി മാറിയാനെ, സത്യാവസ്ഥ പുറത്തു വന്നേനെ. MLAക്ക് എന്ത് തോന്നിവാസവും ആവാം, മേയർക്ക് എന്ത് തോന്നിവാസവും ആകാം. ഇതേപോലെ ഒരു കള്ളക്കരച്ചിൽ കരഞ്ഞ ഒരു CPM നേതാവുണ്ട്. നേരത്തെ നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും കോപ്പിയടി പിടിച്ചതിനെ. ഞാൻ കോപ്പി അടിച്ചിട്ടില്ല, ഞാൻ അല്ലാതെ ജയിച്ചതാണെന്ന് പറഞ്ഞ് ഒരാൾ കുറച്ച് നാളൊന്ന് മോങ്ങിക്കൊണ്ട് നടന്നു. അതിനുശേഷം KK ശൈലജയും ഒന്ന് മോങ്ങി. വളരെയധികം സങ്കടമായിരുന്നു, സെന്റിമെന്റ്സ് ഒരുപാടായിരുന്നു. വടകരയിൽ എൻ്റെ പ്രോൺ വീഡിയോ ഒക്കെ ഇറങ്ങി, വീഡിയോയും അശ്ലീല പോസ്റ്ററുകളും ഒക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിവാദമായി തെളിവ് കൊണ്ടുവരാൻ UDF സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞപ്പോൾ KK ശൈലജയും പത്രക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് ഇതേപോലെ ഒന്ന് കരഞ്ഞു. ഇപ്പതാ ഈ തിരുവനന്തപുരത്തെ മേയർ കുട്ടി പെങ്ങളുകൊച്ചും ഇതേപോലെ ഇരുന്ന് മോങ്ങുകയാണ്. ഏയ്, എനിക്കും ഒരു കുടുംബമുണ്ടെന്ന് ഓർമ്മ വേണ്ടേ? ഒരു പാവപ്പെട്ട യദു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവന് കുടുംബമൊന്നുമില്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ ഡ്രൈവറായിട്ട് ജനിച്ചവനാണ്, അവൻ്റെ ജോലി അതാണ്. അതാണ് മേയർ കുട്ടി പറയുന്നത്, കുടുംബമില്ലേ? അങ്ങനെ കുടുംബമില്ല ഉള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമില്ലേ? അയ്യോ, എന്തെല്ലാം അവകാശങ്ങളാണ്! ഇതാണ് പറയുന്നത്, മുട്ടയിന്ന് വിരിയാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് മേയറൊക്കെ ആക്കി ഇരുത്തിയാലും MLA ഒക്കെ ആക്കിയാലും പക്വതയില്ലെങ്കിൽ ഈ നാട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജോലി കളഞ്ഞപ്പോ എല്ലാവർക്കും അങ്ങ് സമാധാനമായി. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എന്റെ സഹോദരൻ, എന്റെ സഹോദരന്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എന്റെ ഭർത്താവ് അടങ്ങുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. മേയർ ആര്യ കൊച്ചെ, പഴയൊരു കാര്യം ഓർമ്മ കാണുമായിരിക്കും, തിരുവനന്തപുരത്തിന്റെ പാസ്പോർട്ട് ഓഫീസിലെ ഒരു സെക്യൂരിറ്റിയുടെ പണി കളഞ്ഞത്. ആ പാവപ്പെട്ടവന്റെ പണി കളഞ്ഞപ്പോ അന്ന് കുറെ സമാധാനം കിട്ടിയായിരുന്നു. ഇപ്പോ ആദ്യം പറഞ്ഞത് ഈ ബസ് ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നാണ്. ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നെ എന്ത് ചെയ്തെന്നാണ്, ബാക്കി ഞാൻ പറയുന്നില്ല. എന്റെ സ്ത്രീത്വത്തെ അപഹരിച്ചെടുക്കുന്ന രീതിയിൽ ലൈംഗിക ചേഷ്ടകളൊക്കെ കാണിച്ചു. അത് ഏക്കാതെ വന്നപ്പോ നേരെ ഏതാണ്ട് മയക്കുമരുന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത്. മയക്കുമരുന്നിന്റെ കവർ എറിയുന്നത് ഞങ്ങൾ കണ്ടു, ഞാനും എന്റെ ഭർത്താവും കണ്ടു. ശരി, കവർ എറിഞ്ഞു.
പോലീസ് നേരെ വന്നു, ഈ പാവപ്പെട്ടവനെ പൊക്കി നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി, അതിനു മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും നടത്തി. ഈ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഒരു സ്ഥലത്തും ഈ പാവപ്പെട്ടവൻ ഒരു ബീഡി പോലും ഭരിച്ചതായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവനെയാണ് ഡ്രഗ് അടിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ മേയർ ആര്യ കണ്ടു, എന്ത് ഈ പൊതി വലിച്ചെറിയുന്നതും ഈ ഡ്രഗ്സ് അടിക്കുന്നതും ഒക്കെ കണ്ടു എന്നുള്ളതാണ് കള്ളത്തരം പറയുന്നതിനൊരു അതിരു വേണ്ടി. ഇങ്ങനെ ഈ പച്ച കള്ളം പറയാമോ? ഇതെന്താണ്, സി പി എംകാർക്ക് മാത്രമാണോ ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്താൻ, ഇവർക്ക് മാത്രമാണോ ഇത്രയധികം കഴിവ് എന്നറിയാൻ പാടില്ല. ഈ അടുത്ത കാലങ്ങളിലായി എത്രയധികം പച്ച കള്ളങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം ഒന്ന് പറയും, അത് തെളിഞ്ഞു വരുമ്പോൾ രണ്ടാമത് അത് മാറ്റി പറയും, വേണമെങ്കിൽ മൂന്നാമതും മാറ്റി പറയും. ഇങ്ങനെ മാറ്റിപ്പറച്ചിലുകളുടെ കാലം കുറെ നാളുകളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉണ്ട് കഥകൾ ഒരുപാട്. ഇ പി ജയരാജന്റെ കഥയുണ്ട്, അതേപോലെ എന്തെല്ലാം കഥകൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും അവസാനം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അപ്പി തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ്സാണ്. ആളുകളെല്ലാം കണ്ടു, എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. ആ ബസ്സിന് കുറുകെ കാറ് കൊണ്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ കാറ് ബസ്സിന് കുറുകെ കൊണ്ടിട്ടതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്ത് വന്നതല്ലേ അപ്പി? പിന്നെ എന്തിന് ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയണം? അവസാനം ഈ മേയർ ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയിട്ട് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി അവിടെ ഇരുന്ന് മോങ്ങലോട് മോങ്ങലാണ്, കുടുംബകാര്യങ്ങളാണ് പറയുന്നത് മുഴുവൻ. അപ്പി എത്ര കുടുംബകാര്യം പറഞ്ഞാലും സത്യാവസ്ഥ മൊത്തം കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. ഇനി ഒരു കാര്യം ചെയ്താൽ അവിടെ പോയി എന്തെങ്കിലും പോഞ്ഞു വെള്ളമൊക്കെ കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങി, അത് തന്നെ അപ്പി വളരെ നല്ലത്.